എന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ വാർത്ത വരുന്നുണ്ട് കേട്ടോ, അത് വരും. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മലയാളികൾ. വർണ്ണാഭമായ തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയ്ക്കായിട്ടുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ. ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ അത്തം നഗറിൽ രാവിലെ 9:30 സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യുക. മന്ത്രി പി രാജീവാണ് അത്തം പതാക ഉയർത്തുക. ഹൈബി ഈഡൻ MP ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. 59 കലാസംഘങ്ങളിലായി 1000 കലാകാരന്മാരാണ് ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുക. ചരിത്രവും ഐതിഹ്യവും സമകാലിക വിഷയങ്ങളും ഒക്കെ പ്രതിപാദിക്കുന്ന 15 നിശ്ചല ദൃശ്യങ്ങൾ ഫ്ലോട്ടുകൾ ഉണ്ടാകും. അത്തനഗറിലേക്ക് നമുക്ക് പോകാം. ശ്രുതി ശരത്തും തുളസി രാധാകൃഷ്ണനും ലേബി സജീന്ദ്രനും അഞ്ജലി ശ്രീജിതാരാജും അൽ അമീൻ തൊട്ടുമുക്കുമാണ് നമുക്കൊപ്പം ഈ പ്രഭാതത്തിൽ ഈ ഓണം കളറാക്കാൻ നമുക്കൊപ്പം ചേരുന്നത്. സ്വാഗതം സുഹൃത്തുക്കളെ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നമുക്ക് ആദ്യം ശ്രുതിയിൽ നിന്ന് തുടങ്ങാം. ശ്രുതി, ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് പ്രേക്ഷകരെ ആകാംക്ഷയിലാക്കിയിട്ട് പോയതാണ് ശ്രുതി. നേരം വെളുക്കും മുൻപേ അത്തം പതാക ഉയർത്താൻ ആദ്യം എത്തിയത് ശ്രുതിയും തുളസിയുമാണെന്ന് കേൾക്കുന്നു, ശരിയാണോ? സുജയ, ആദ്യം തന്നെ ഒരു അത്തം ദിനാശംസകൾ നേരുന്നു. പിന്നെ പറയാം, ഞങ്ങൾ എന്തായാലും പുലർച്ചെ തന്നെ എഴുന്നേറ്റ് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഇവിടെ അത്തനഗറിൽ നിന്നാണ് തുടങ്ങുന്നത്, പക്ഷേ നമ്മൾ തുടങ്ങിയത് സ്റ്റാച്യു ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി. അവിടെ നിന്ന് നമ്മളാണ് ഒരു ആഘോഷം അല്ലെ, ഒരു അത്തം ഘോഷയാത്ര ആദ്യം ഒന്ന് നടത്തി. നമ്മൾ റിപ്പോർട്ടർ ഒന്ന് ആദ്യം നടത്തിയിട്ടാണ് അത്തനഗറിലേക്ക് എത്തിയത്. എന്തായാലും ഇവിടെ ഒരുക്കങ്ങളൊക്കെ തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. സുജയ് പറഞ്ഞ പോലെ തന്നെ വർണ്ണശബളമായ ഒരു ദൃശ്യാനുഭവം തന്നെയാണ് ഇവിടെ ഒരുക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വേദിയിലായിരിക്കും ഏതായാലും ഘോഷയാത്രയ്ക്ക് ഔദ്യോഗികമായി ഉദ്ഘാടനം കുറിക്കുക. ഈ നമുക്ക് പുറകിൽ കാണാവുന്ന ഈ കൊടിമരം, അതിൽ തന്നെയായിരിക്കും കൊടി ഉയർത്തിക്കൊണ്ട് 9:30 തന്നെ ഈ ഘോഷയാത്രയ്ക്ക് ഔദ്യോഗികമായി ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുക. സ്പീക്കർ എ എൻ ഷംസീർ ആയിരിക്കും ഉദ്ഘാടനം നിർവഹിക്കുക. മന്ത്രി പി രാജീവ് ആയിരിക്കും പതാക ഉയർത്തൽ ചടങ്ങിന് നിർവഹിക്കുക. ഏതായാലും വലിയ രീതിയിലധികം കലാകാരന്മാരാണ് ഇന്നിറക്കും. അതിൽ ഒരു 52-50 കലാരൂപങ്ങളാണ് ഇതിൽ അണിചേരുക എന്നാണ് പറയുന്നത്. അത് നമുക്കൊക്കെ എല്ലാ വർഷവും നമ്മളിത് കാണുന്നതാണ് അല്ലെ, നേരിട്ടോ അല്ലെങ്കിൽ നേരിട്ട് കാണാത്തവരും ഒക്കെ ഉണ്ടാകും. പക്ഷേ എന്താണ് അത്തച്ചമയ ഘോഷയാത്ര എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇങ്ങനെയാണ്, ഇത്രയും വർണ്ണശബളമായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. തുളസി ആദ്യമായിട്ടാണ് അത്തച്ചമയ ഘോഷയാത്ര നേരിട്ട് കാണാൻ വന്നിരിക്കുന്നത്. തുളസി അതിന്റെ ഒരു ത്രില്ലിലാണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. തുളസിക്ക് ഈ ഘോഷയാത്ര എങ്ങനെയാണ്, ഇതിന്റെ ചടങ്ങുകൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ അവിടേക്ക് ഇതുവരെ വന്നിട്ടില്ലാത്ത ആളുകൾക്ക് ഇതിന്റെ ചടങ്ങുകൾ എങ്ങനെയൊക്കെയാണെന്ന് പറയാൻ സ്ഥിരമായിട്ട് ഈ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് പോകുന്ന ഒരാളുണ്ട്. നമുക്ക് ആ ആളിലേക്കൊന്ന് പോകാം. ആ ആളാണ് നമ്മുടെ ലേബി സജീന്ദ്രൻ. ഇത്തവണ അഞ്ജലിയെയും അല്ലമീനെയും കൂടെ കൂട്ടി ലേബി ഒരു സംഘമായിട്ട് തന്നെയാണ് അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് പോയിരിക്കുന്നത്.